ഇന്നലെ കോച്ച് ഞങ്ങളോടൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സ്ഥാനത്ത് എത്താൻ വളരെ എളുപ്പമായിരിക്കും, ഈസി ആയിരിക്കും. ഈസി എന്നല്ല, അവിടെ എത്താൻ എല്ലാവർക്കും കൂടെ പറ്റും. പക്ഷെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ആ ടോപ്പിൽ നിൽക്കുക എന്നുള്ളതാണ്. ലൈക്ക് എന്താ പറയുക, നീ പറഞ്ഞ പോലെ കൺസിസ്റ്റന്റ് ആയിട്ട് അവിടെ നിൽക്കാൻ, അവിടെ നിൽക്കാൻ വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പം അത് ഞങ്ങൾക്ക് കൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഹാർഡ് വർക്ക് തന്നെയാണ്. അതിൽ വേറെ ഒരു എക്സ്ക്യൂസും ഇല്ല, വേറെ ഒരു എക്സാമ്പിളും ഇല്ല. ഞങ്ങൾ നമ്മൾ പണി ചെയ്യുക, ബാക്കിയുള്ള റിസൾട്ട് അതിൻ്റെ ബാക്കിൽ വരുന്നുണ്ടെങ്കിൽ വരും, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ പ്ലെയേഴ്സാണ്, മനുഷ്യരാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് കളി ഡൗൺ ആവും, അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ലൈഫും അതേപോലെ തന്നെയാണ്, അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ ജീവൻ എന്ന് പറയുന്നത് കളിയാണ്, ഫുട്ബോളാണ്. അപ്പോൾ ഫുട്ബോൾ കളിക്കുക, പ്രാക്ടീസ് ചെയ്യുക, എൻജോയ് ചെയ്യുക, അപ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാം ശരിയാവും. ജീവിതത്തിൽ എന്നും നിലനിർത്തി പോകുന്നത് അല്ലെങ്കിൽ ഇതെനിക്ക് വാല്യുബിൾ ആണ്, ഇതെൻ്റെ കരിയറിൽ എനിക്ക് കൊണ്ടുപോകണം, അതെന്ന അഡ്വൈസ്, അത് ഏറ്റവും കൂടുതൽ എന്താ വെർത്തായിട്ട് എനിക്ക് എപ്പോഴും കൊണ്ടെടുക്കുന്ന അഡ്വൈസ് എന്തൊക്കെയാ, അത് ഞങ്ങളോടും കൂടി ഷെയർ ചെയ്യാൻ പറ്റണ അഡ്വൈസ് നല്ലത് ഏതൊക്കെയാ? അങ്ങനെ ഇപ്പൊ എല്ലാവരും പറഞ്ഞ അഡ്വൈസ് എനിക്കിപ്പോ ഇവിടെ പറയാന്നുണ്ടെങ്കിൽ കൊറേ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ എന്നോട് ഞാൻ പറയാം, ചേത്രി ഭായ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആരാണെന്ന്. അപ്പോ ചേത്രി സാർ എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്, നമ്മളൊരു ലെവലിൽ എത്തിയെന്ന് നമ്മൾ കണ്ടാൽ നമ്മൾ കുറേ ആൾക്കാരും, മിക്ക ആൾക്കാരും നമ്മൾ അവിടെ എത്തി. ഇനിയിപ്പം കുറച്ച് കാഷ്വൽ ആവാം, കുറച്ച് എന്താ പറയുക, കുറച്ച് ഫണ്ണി ആയിട്ട് കളിക്കാം, അങ്ങനെയൊക്കെ വിചാരിക്കാം. പക്ഷേ ആ സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ തല ഷോൾഡറിൽ വെക്കുക. എൻ്റെ അർത്ഥം നമ്മളെവിടെ എത്തിയിട്ടില്ല, നമ്മളവിടെ എത്താനുണ്ട്, ഇനിയും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാനുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി അത് നിന്നാൽ നമുക്ക് നമ്മളെ എന്താ പറയാ ഫുട്ബോൾ കരിയർ ഈസിയാവും, ലൈഫും ഈസിയാവും. സാർ, സാറിന്റെ ഏർലിയസ്റ്റ് മെമ്മറി ഓഫ് ഫുട്ബോൾ എന്താണ്? മെമ്മറി എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പം മുതൽ എങ്ങനെയാണ് ഫുട്ബോളിനെ കാണുന്നതും സ്നേഹിക്കുന്നതും, എന്താ പറയാ ഞാൻ ആദ്യമായിട്ട് ടീം കയറുന്നതും, പിന്നെ എന്റെ ഫസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സിനായിട്ടുള്ള ഫസ്റ്റ് കളി, അതൊന്നും എനിക്ക് മറക്കാനേ പറ്റില്ല. കാരണം അവിടുന്നാണ് എല്ലാം തുടങ്ങിയത്. പിന്നെ കൊച്ചിന്ന് സ്റ്റേഡിയത്തിന്റെ ഫാൻസിന്റെ മുന്നിൽ കളിക്കാൻ പറ്റിയത്, ഇതൊക്കെ ഭയങ്കര ഒരു മെമ്മറിയാണ്. അപ്പം ഇതൊക്കെ എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഏതൊരു സ്പോർട്സ് പേഴ്സണും ലൈഫിൽ ഒരാൾ ഉണ്ടാവും, അവരായിരിക്കും ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ എന്താ പറയാ ഒരു ലൈഫ് ചേഞ്ചിങ് ഡിസിഷൻ എടുക്കാനൊക്കെ സഹായിക്കുന്ന അങ്ങനെ ഒരാള് സാറിന്റെ ലൈഫിൽ ആരാണ്? ഇപ്പൊ എന്നോട് അങ്ങനെ ചോദിച്ചാല് എന്താ പറയാ, ഫുട്ബോൾ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ ബ്രദറും ഫാദറുമാണ്, ഫാസിൽ എൻ്റെ ഉപ്പാവും. കാരണം പ്ലസ് ടു കഴിഞ്ഞിട്ട് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ എന്താ ചെയ്യേണ്ടത്, ഫുട്ബോൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുക, അതൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഫാസിൽക്കും ഉപ്പയാണ് എന്നോട് പറഞ്ഞത്, നാട്ടിൽ പോയാൽ ഡിഗ്രി ചെയ്താൽ കളിയും കൊണ്ടുപോകാം, അതിൻ്റെ കൂടെ തന്നെ പഠിത്തവും കൊണ്ടുപോകാം. അപ്പം നാട്ടിലേക്ക് ജോയിൻ ചെയ്തു, അതാണ് എൻ്റെ ബെസ്റ്റ് ഡിസിഷൻ. അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്തത് ഇവര് രണ്ടാളാണ്. ഓക്കെ. ഐ എസ് എല്ലിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ് ഏതാണ്? എന്റെ ഡെബ്യൂ, ഫസ്റ്റ് ഗെയിം. എങ്ങനെയുണ്ടായിരുന്നു ആ ഫസ്റ്റ് ഗോൾ? ഭയങ്കര അടിപൊളി ഫീലിംഗ് ആണ്. എന്താ പറയാ, എനിക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മളെല്ലാവരും ഡ്രീം ചെയ്ത ഒരു മൊമെന്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുക. അപ്പോ എനിക്ക് ആ ചാൻസ് തന്നത് വേറെ ആരല്ല, നമ്മള് ജെയിംസ് കോച്ചാണ്. അപ്പൊ എന്താ പറയാ, അതന്നെയാണ് എന്റെ ഒരു മെമ്മറബിൾ സംഭവം. Thank you. ഹായ്. എത്രാം വയസ്സിലാണ് ഫുട്ബോൾ സ്റ്റാർട്ട് ചെയ്തത്? ആരാണ് ഫസ്റ്റ് കോച്ച്? ഞാൻ ഫസ്റ്റ് ഒരു ടീമിൽ കയറുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ സ്കൂൾ ടീമാണ്, ദുബായിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ തേർഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു ടീമിലേക്ക് കയറുന്നത്. അപ്പോൾ എൻ്റെ അങ്ങനെ ഫസ്റ്റ് കോച്ച് എന്ന് പറഞ്ഞാൽ ആ സ്കൂളിലുണ്ടായ ആ പി ടി മാഷ് തന്നെയാണ്. സോന, ഇന്ത്യൻ ടീമിൽ കളിക്കാനുള്ള ഫീലിംഗ് എങ്ങനെയാ? പ്രൗഡ് മൂമെന്റ് ആണ്. നമുക്കിപ്പോ ഏതൊരു ടീമിൽ കളിക്കാന്നുണ്ടെങ്കിലും നാഷണൽ ടീമിൽ, ഇന്ത്യൻ ടീമിൽ കളിക്കാന്നുള്ളത് വളരെ പ്രൗഡ് ഒരു മൂമെന്റ് ആണ്. അപ്പോ അതൊരു എന്താ പറയാ നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ്. അപ്പൊ അതിലേക്ക് എത്താൻ എല്ലാരും ട്രൈ ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഇതിലും ഹായ് സാർ. എഫ് സി കപ്പിന്റെ അവസാന ക്വാളിഫയർ മത്സരത്തിൽ സാറാണ് ഗോൾ അടിച്ചത്, അതിനുള്ള ഫീൽ എന്താണ്? വളരെ സന്തോഷമാണ്. കാരണം നമ്മളെ കൊണ്ട് ഒരു ടീം ജയിക്കാന്ന് പറഞ്ഞത് വലിയൊരു കാര്യമാണ്. അപ്പോ എനിക്കും അതേപോലെ തന്നെയാണ്, വളരെ
മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. കാരണം നമ്മൾ ഒരു ഗോൾ അടിച്ചു, ഒരു ഗോൾ കൺസീഡ് ചെയ്തു, എന്നിട്ടാണ് ആ ഗോൾ അടിച്ചത് എക്സ്ട്രാ മിനിറ്റിൽ. അപ്പോൾ വളരെ സന്തോഷമുണ്ട് ടീമിനെ ജയിപ്പിക്കാൻ പറ്റിയത്. സുനിൽ ഛേത്രി ഛേത്രിപ്പായിട്ടുള്ള ഒരു ഇതെങ്ങനെയാണ്? അടിപൊളിയാണ്, ഉപരി വളരെ പ്രൊഫഷണലാണ്. എന്ത് കണ്ട നമ്മളിപ്പോ കേക്ക് തിന്നുന്ന കണ്ടാലും എന്തിനെ കുറിച്ചിട്ട് അയാള് എന്താ പറയാ, നമ്മളോട് വേണ്ടെന്ന് പറയും, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കാൻ പറയും, ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ സാർ പറഞ്ഞുതരും. വളരെ മോട്ടിവേറ്റഡ് ആണ് സാറേ. ഏറ്റവും ഏതൊരു പ്ലെയറിന്റെയും ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം ഫിറ്റ്നസ് ആണ്. അപ്പൊ ഈ ഫിറ്റ്നസിനെ താങ്കൾ എങ്ങനെ നോക്കിയാണെന്നു? ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ വെറുതെ ഈ ഓട്ടം മാത്രമല്ല, പ്രാക്ടീസ് മാത്രമല്ല, അതിന് പുറത്തും കാര്യങ്ങളുണ്ട്. അതായത് ഡയറ്റ് ഉണ്ട്, പിന്നെ ഉറക്കം, സ്ലീപ്പ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ സിമ്പിളായിട്ട് ഫുട്ബോൾ കളിക്കാം, ഫിറ്റ്നസ് കീപ്പപ്പ് ചെയ്യാം. സാർ ഗൾഫില് പാർക്കിംഗ് ഏരിയയിലാണ് കളിച്ചു വളർന്നതെന്ന് വായിച്ചു കേട്ടിട്ടുണ്ട്. അപ്പോ ആ സമയത്ത് ഉണ്ടായിരുന്ന എന്തെങ്കിലും എക്സ്പീരിയൻസ്? വേറെ പുറം രാജ്യമാണ്, അപ്പൊ അവിടുത്തെ പാർക്കിംഗ് ഏരിയയിൽ ഇങ്ങനെ കളിക്കുമ്പോൾ ഉണ്ടാവുന്ന ആരെങ്കിലും പുറത്താക്കുക, അങ്ങനെ എന്തെങ്കിലും? അനുഭവം അവിടുത്തെ സ്കൂൾ ടൈമിംഗ് എന്ന് പറഞ്ഞത് രാവിലെ 8 മണി തൊട്ട് ഉച്ചക്ക് 1:30 അതുവരെയാണ്. അപ്പോൾ പിന്നെ വീട്ടിലെത്തുമ്പോൾ ഫുഡൊക്കെ കഴിച്ച ഒരു ടൈമാകുമ്പോൾ 3:30 ആവും. പിന്നെ കുറച്ചൊന്നും ഉറങ്ങും ക്ഷീണം വന്നാൽ. ആ ഉറക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും ഉറങ്ങൂല, വൈകുന്നേരം കളിക്കാൻ പോകാൻ ഉള്ളത് കൊണ്ട്. അപ്പോൾ അത് മിസ്സായാൽ അന്നത്തെ ദിവസം പോയി എന്നാണ് എൻ്റെ മനസ്സിൽ. അപ്പോൾ അതൊരിക്കലും ഞാൻ മിസ്സാക്കില്ല, വൈകുന്നേരം പോകും എൻ്റെ ഫ്രണ്ട്സായിട്ട്. അവിടെ പണ്ട് ഇങ്ങനെ ഗ്രൗണ്ട് ഓപ്പൺ ആയിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കളിക്കുന്ന ഇതേപോലെ തന്നെയാണ്, ഈ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് കളിക്കൽ. നമ്മളെ ഫ്രണ്ട്സ് ഉണ്ടാവും, അവരൊക്കെ വിളിച്ചെണീപ്പിക്കണം. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അതൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ കളിച്ചത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു.